വീണ്ടും വാർത്തയിലേക്ക്. കൂടുതലായി കൊലപാതക പരമ്പരാ കേസിൽ മുഖ്യപ്രതി ജോളിക്കെതിരെ ഷാജു സിലി ദമ്പതികളുടെ മകന്റെ മൊഴി. ജോളി തന്നെ കഠിനമായി ഉപദ്രവിച്ചിരുന്നുവെന്നും അപരിചിതനെ പോലെയാണ് കൂടത്തായിലെ വീട്ടിൽ ജീവിച്ചതെന്നുമാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഫൈസൽ ബിൻ അഹമ്മദ് ചേരുകയാണ് വിവരങ്ങളുമായി. ഫൈസൽ, ഈ കുട്ടി ആ വീട്ടിൽ വലിയ പീഡനം അനുഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുതിയ കേസ് എടുത്തിട്ടുണ്ടോ പോലീസ്? എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, ഇന്നലെയാണ് ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതായത് സിലിയുടെ മരണം അന്വേഷിക്കുന്ന വടകര കോസ്റ്റൽ സിഐയും ഒപ്പം തന്നെ ആൽഫിന്റെ മരണം അന്വേഷിക്കുന്ന തിരുവമ്പാടി സിഐയും വെവ്വേറെയാണ് മൊഴിയെടുത്തത്. ഈ മൊഴിയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളത്. താൻ പലതവണ പീഡനം അനുഭവിച്ചിട്ടുണ്ട്. തൻ്റെ രണ്ടാനമ്മ പലപ്പോഴും ഒരു തരംതിരിയുന്ന രീതിയിൽ തന്നോട് പെരുമാറിയത്, പല രാത്രികളിലും തൻ്റെ അമ്മയുള്ളപ്പോഴുള്ള സൗഭാഗ്യമുറുത്താൻ കരഞ്ഞിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മൊഴിയിൽ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിലിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പയ്യനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചില അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്ന സൂചനയുണ്ട്. ഈ പയ്യനിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള സിലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിന് സാധ്യമാകുന്ന ചില നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും ജോളി പലതവണ തന്നെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് പയ്യൻ മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് കൂടത്തായി വീട്ടിൽ നിന്ന് പൊന്നാമറ്റത്തെ അച്ഛൻ്റെ വീട്ടിലേക്ക് മാറുകയായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് ഈ പയ്യൻ താമസിക്കുന്നത്. ലക്ഷ്മി.